ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദിവസം കയറി വരുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ, അതിനോടൊപ്പം തന്നെ പുതിയ പുതിയ അസുഖങ്ങൾ, കൊറോണ വന്നു, ശിഖല വന്നു, ദേ ഇപ്പോൾ പിന്നെ പക്ഷിപ്പനിയും. ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ പറ്റില്ല അല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഇസ് സ്ട്രെയിറ്റ് ടു ബിസിനസ്, ബിസിനസ് ഇൻ 15 മിനിറ്റ്സ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, കവർ ചെയ്യുന്ന റിസ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. പോളിസി എടുക്കുമ്പോൾ കമ്പനികൾ കവർ ചെയ്യുന്ന റിസ്കുകളുടെ ലിസ്റ്റ് അല്ല തരുന്നത്, കാരണം അതൊരു വലിയ ലിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കവർ ചെയ്യാത്ത അസുഖങ്ങളുടെ ലിസ്റ്റാണ് തരുന്നത്. ഇത് വായിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയണം നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെ റിസ്ക്കാണ് കവർ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഒരു നല്ല ജ്ഞാനം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധിയാണ്. അതായത് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ 30 ദിവസത്തിൽ കവർ ചെയ്യുന്ന അസുഖങ്ങൾ, പിന്നെ 1 കൊല്ലം മുതൽ 4 കൊല്ലം വരെ കവർ ചെയ്യുന്ന അസുഖങ്ങൾ, ഇതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ട് ധാരണ വേണം. ഇപ്പോൾ കൊറോണ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ കൊറോണ ഇൻഷുറൻസ് ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞിട്ട് വന്നാലേ നമുക്ക് ആക്ച്വലി അത് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെയുള്ള കാര്യത്തിൽ, ഇങ്ങനത്തെ കാലാവധിയുടെ കാര്യത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് നമുക്ക് ഇൻഷുറൻസ് എമൗണ്ടും കാര്യങ്ങളും ചികിത്സയ്ക്കൊക്കെയുള്ള പൈസ എത്രയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഉള്ളൊരു നല്ല ഐഡിയ വരും. സോ ഈ കാര്യത്തിലും ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3rd കാര്യം, ഇത് മറ്റു കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പരിമിതി, അതായത് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ പ്രായം അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രായ പരിമിതി അവർ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഏത് ടൈപ്പ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള കാര്യത്തിലൊരു ശ്രദ്ധ വേണം. ഹെൽത്ത് ചെക്കപ്പിന് വിധേയരാകണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ട അസുഖമാണോ, അല്ലെങ്കിൽ ഡേ കെയർ മാത്രം മതിയോ, ഇങ്ങനത്തെ കാര്യത്തിലൊരു ധാരണ ഉണ്ടെങ്കിലും വളരെ നല്ലതാണ്. ഇനി 4th. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4th കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ചികിത്സാ ചെലവ്, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ള ചികിത്സാ ചെലവും കവർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലിമിറ്റ് എത്രയാണ് നേരത്തെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ സിമ്പിളായിരിക്കും. ഇനി 5th. ഇതൊരു ബേസിക് പോയിന്റ് ആണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോലത്തെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ എടുക്കുന്ന പോളിസി ഏത് കമ്പനിയുടേതാണെന്ന് ശ്രദ്ധിക്കണം. അവരുടെ പോളിസിയുടെ ആ കമ്പനിയുടെ മികവ് നമ്മളൊന്ന് ജഡ്ജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ ക്ലെയിം റേഷ്യോ, എത്ര ക്ലെയിംസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, എത്ര ടൈമിൽ അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ലേറ്റ് ആയിട്ടുണ്ടോ, എത്ര ഹോസ്പിറ്റൽസിൽ ഈ ഇൻഷുറൻസ് വാലിഡ് ആണ്, നാഷണൽ ലെവലിൽ ഈ ഇൻഷുറൻസ് വാലിഡ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളും ഒരു ഫാക്ടറായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ഒരു പോളിസി എടുക്കുമ്പോൾ. ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഇന്ത്യയിലൊക്കെ കുറേ നല്ല പോളിസി ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഇഷ്ടംപോലെ നല്ലതുണ്ട്. അതിൽ സ്റ്റാർ ഹെൽത്ത് ഫേമസ് ആണ്, ലിബർട്ടി ജനറൽ ഫേമസ് ആണ്, ഇഫ്കോ ഫേമസ് ആണ്, അങ്ങനെ കുറേ ഫേമസ് സംഭവങ്ങളുണ്ട്. പക്ഷേ ഏത് ഇൻഷുറൻസ് എടുത്താലും അവരുടെ ഡോക്യുമെൻറ്റ്സ്, പോളിസി, ഏജൻറ്റൊക്കെ ആയിട്ട് നല്ലപോലെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഒരു പോളിസി എടുക്കാവുള്ളൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് എസ് ടു ബി. ദിസ് ഇസ് സ്ട്രെയിറ്റ് ടു ബിസിനസ്, ബിസിനസ് ഇൻ 15 മിനിറ്റ്സ്.